നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് MBTI പേഴ്സണാലിറ്റി സ്റ്റൈല് വിശദീകരിക്കുകയായിരുന്നു. ഇന്ന് ഈ പ്രസന്റേഷൻ നിങ്ങളുടെ മുമ്പിൽ നൽകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്റ്റൈലിനെ കണ്ടെത്താൻ അതിനാവശ്യമായ ഒരു ടൂളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു ചോദ്യാവലിയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ സെൻസിങ് ആണോ ഇൻറ്റുവിറ്റീവ് ആണോ ജഡ്ജിങ് ആണോ പെർസീവിങ് ആണോ, ഇങ്ങനെ ഓരോ തരക്കാരെയും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ശൈലി ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു ചോദ്യാവലി, ഈ ചോദ്യാവലികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കണ്ടെത്താൻ കഴിയും. അപ്പൊ അത് ഞാൻ ഇവിടെ ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ഓരോ കോമ്പിനേഷൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറിൻ്റെ ടോട്ടലില് മാക്സിമം കൂടുതൽ കിട്ടുന്ന സ്കോറിൻ്റെ അക്ഷരങ്ങൾ മാത്രം ചേർത്ത് വെച്ച് എഴുതി വെക്കുക. അതിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടായിരിക്കും പിന്നീട് നിങ്ങൾക്കുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്റ്റൈലിൻ്റെ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഈ ചോദ്യാവലി ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്റ്റൈലിനെ കണ്ടെത്തുക. ശേഷം നിങ്ങൾക്കാവശ്യമായ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കാവശ്യമുള്ള സപ്പോർട്ടും നമ്മൾ ഇതിലൂടെ നൽകുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ ആവശ്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം കമൻസിലൂടെ അറിയിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ മലയാളത്തിലാണ്, കൂടുതൽ പ്രേക്ഷകരും മലയാളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് ഈ ഒരു ചോദ്യാവലി. അപ്പൊ നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ നോക്കുക, അതായത് ഒന്നാമത് എക്സ്ട്രോവേർട്ട് എന്ന ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക. നമ്പർ വൺ, ജനങ്ങളുമായി സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എനിക്ക് കൂടുതൽ ഊർജ്ജസ്വലനാവാൻ കഴിയുന്നു. ഇതിന് നിങ്ങൾ ഇതിൻ്റെ നേരെ നിങ്ങൾ നൽകേണ്ട മൂല്യനിർണയ സൂചികയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഒട്ടും എന്നെ സംബന്ധിച്ച് ബാധകമല്ല എന്നതാണ് നിങ്ങളുടെ തോന്നലെങ്കിൽ അവിടെ നിങ്ങൾ അതിന് നേരെ 0 മാർക്ക് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് തോന്നുന്നത് ഏറെക്കുറെ ഇത് എന്നെ സംബന്ധിച്ച് ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ സ്കോറ് 1 ആണ് കൊടുക്കേണ്ടത്. തീർത്തും ഇത് നിങ്ങളെ സംബന്ധിച്ച ശരിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട സ്കോറ് 2 ആണ്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിനുള്ള സ്കോറ് അതിൻ്റെ നേരെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഈ ചോദ്യാവലി നിങ്ങളുടെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ എടുക്കാം. അതല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് സാവധാനം സാവധാനം പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമ്പർ ഇട്ടിട്ട് അതിൻ്റെ സ്കോറും നമ്പറും മാത്രം എഴുതി വെക്കുക. അങ്ങനെ സ്കോർ എഴുതി വെച്ച് ഒരു 10 സ്റ്റേറ്റ്മെന്റ് ആണ് എക്സ്ട്രോവേർട്ടിനുള്ളത്. ഇത്രയും 10 എണ്ണം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിനെ നിങ്ങൾ ഒന്ന് ടോട്ടൽ ചെയ്യുക. അവസാനത്തിൽ അതിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത് എന്നുള്ള സ്കോറ് എഴുതി വെക്കുക. ശേഷം ഇൻട്രോവേർട്ടിൻ്റെ 10 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിനു നേരെയും നിങ്ങളുടെ സ്കോറുകൾ എഴുതി വെക്കുക. 10 എണ്ണം കഴിയുമ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് കിട്ടിയ സ്കോറിനെ ടോട്ടൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻട്രോവേർട്ടിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കോറിൻ്റെ ടോട്ടൽ എത്രയാണെന്നും എക്സ്ട്രോവേർട്ടിൻ്റെ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ എത്രയാണെന്നും കൂടി നിങ്ങൾ താരതമ്യം ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ സ്കോർ വരുന്നതിന് ഒന്ന് നിങ്ങളുടെ അക്ഷരം, നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പായിട്ട് നിങ്ങളത് എടുത്ത് മാറ്റി വെക്കുക. തുടർന്നുള്ള മറ്റു പേഴ്സണാലിറ്റി സ്റ്റൈലുകളെ കൂടി നമ്മൾ അതിൻ്റെ ചോദ്യാവലി കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കരിയർ ചൂസ് ചെയ്യേണ്ടതും അതുപോലെ അതുമായി ബന്ധപ്പെട്ട നിങ്ങളെ പേഴ്സണാലിറ്റി സ്റ്റൈല്, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ഉള്ളത്, എവിടെയാണ് നിങ്ങളുടെ പോരായ്മയുള്ളതൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ബന്ധങ്ങളിലുമെല്ലാം ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.
തുടർന്ന് നിങ്ങളുടെ ലൈവായിട്ടുള്ള കമൻസ് അറിയിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻസിലൂടെ ഒന്നുകൂടെ അറിയിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ഓരോന്നിൻ്റെയും ചോദ്യാവലികൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഇത്രയും സമയം ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലൈവായിട്ട് നിന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.